രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വാർത്താ സമ്മേളനമാണ്. ഈ കൂട്ടം സമ്മേളനം വരാൻ പോകുന്ന പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടിക്കുള്ള മറുപടിയായിരിക്കും. ഇവിടെ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ അനുവർത്തിക്കുന്ന സാമ്പത്തിക നയവും ചെറു യുവാക്കളുടെ സംരക്ഷണമില്ലാത്ത അനാഥത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നയങ്ങളും സാമ്പത്തിക രംഗത്തെ ക്രമരഹിതമായ പ്രവർത്തനങ്ങളും എല്ലാം തൊഴിലില്ലായ്മ, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല, ഇവിടെ നിന്ന് എത്രയാ കുട്ടികൾ ഇന്ന് വിദേശത്തേക്ക് പോകുന്നത് എന്ന് പറയാനും പറഞ്ഞില്ല, എത്രയേറെ കുട്ടികൾ പോവുകയാണ്. കാരണം ഇവിടെ അവർക്കൊരു പ്രതീക്ഷയില്ല. ഇവിടെ ഇവിടെ പഠിച്ച് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാക്കി ഡിഗ്രി ഉണ്ടാക്കി ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുകയാണ്. ഇവിടെ അതിനുള്ളൊരു ജോലി സാധ്യതയില്ല, അതിനുള്ള മൂലധനം ഇറക്കുന്നില്ല. അതിൽ മൂലധനം ഇറക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഒരേ നയമാണ്, രണ്ട് നയമല്ല, അവർക്കൊരു മുഖാണ്, അവരെല്ലാത്തിലും ഒരുമിക്കുകയാണ്, ഒന്നിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ തുറന്ന് കാണിക്കുന്ന ഒരു പരിപാടിയായിരിക്കും കൊച്ചിയിൽ ഞങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ ഈ പരിപാടികൾ. അതിൽ ബഹുമാനായ നമ്മുടെ ലീഡർ ശ്രീ രാഹുൽജി പങ്കെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഡിയുടെ സമ്മേളനത്തിനുള്ള ഒരു മറുപടിയായിരിക്കും ഞങ്ങളുടെ ആ സമ്മേളനം. അത് മെയ് മാസം ഡേറ്റ് ആയിട്ടില്ല, ഡേറ്റ് നമ്മൾ അടുത്ത മീറ്റിംഗിലെ യോഗത്തിൽ തീരുമാനിക്കും. പിന്നെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ദുർബലപ്പെടുത്താൻ ബി ജെ പിയും സി പി എമ്മും ഒരു മെയ്യോടെ നടപ്പാക്കുന്ന അജണ്ട നമ്മൾ ജനമധ്യത്തിൽ തുറന്ന് കാട്ടും. ഇപ്പം നിങ്ങൾ ചോദിക്കും എന്താ അജണ്ട, അവരിപ്പം ഒരു മെയ്യാണെങ്കിലും നമ്മളൊക്കെ ഇരുമയ്യാണെങ്കിലും നമ്മളൊക്കെ എന്ന മട്ടിലാണ് അവർ പോയി പോകുന്നത്. നമ്മളൊന്നാണ്, എല്ലാ തലത്തിലും അവർ ഒന്നല്ലേ. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും പരിശോധിച്ചാൽ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സർക്കാരാണ് ഡൽഹി ഗവൺമെന്റ്. വലിയ അഴിമതി ആരോപണങ്ങളൊന്നുമില്ല, സുതാര്യമായ ഒരു ഭരണ സംവിധാനം എന്ന ഖ്യാതി. അതിൻ്റെ മുഖ്യമന്ത്രി ഇ ഡി പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ മുഖ്യമന്ത്രിയെ അക്കണക്കിന് എത്ര തവണ ചോദ്യം ചെയ്യണം? എന്താ ഇവിടെ ചോദ്യം ചെയ്യാത്തത്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരിൽ കേസെടുത്തിട്ടില്ലേ? എത്ര കേസുകളുണ്ട്? ആ കേസുകൾ എന്താ മുമ്പോട്ട് പോകാത്തത്? എന്താണ് നമ്മുടെ ലാവ്ലിൻ കേസിന്റെ വിധി? ഞാൻ ചോദിക്കുന്നു, ഒരു 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 ജുഡീഷ്യറി, നീതിപൂർവകമായ ഒരു ജുഡീഷ്യറി സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണോ ഇന്ത്യയിൽ? ഇത്രയും എക്സ്റ്റൻഷൻ ഒരു വിധി പറയാൻ മാറ്റിവെക്കുന്നത് ഏത് നീതിപീഠത്തിന് യോജിച്ചതാണ്? ഏത് നീതിന്യായ സംവിധാനത്തിന് യോജിച്ചതാണ്? എന്ത് നീതിബോധമാണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് ആലോചിക്കണം. നിങ്ങൾ മാധ്യമങ്ങൾ ആ വിഷയം നിങ്ങൾ വിസ്മരിക്കുകയാണ്, നിങ്ങളത് എക്സ്പോസ് ചെയ്യുന്നില്ല. 33 തവണ ഒരു കേസിന്റെ വിധി പറയാൻ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ അതിൽ ഇന്റർവെൻഷൻ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ജഡ്ജ് കേസ് മാറ്റിവെക്കുമോ? മാറ്റിവെക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ബി ജെ പി ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നു. ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സി പി എമ്മും തയ്യാറെടുത്തിരിക്കുന്നു. ജയരാജന്റെ വൈദേഹി എടുത്തതാരാ? വൈദേഹം എടുത്തതാരാണ്? കേന്ദ്രമന്ത്രിയാണ്, ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. എന്തൊരു കച്ചവടം! സി പി എമ്മിന്റെ നേതാവും ബി ജെ പിയുടെ നേതാവും തമ്മിൽ കച്ചവടം നടത്തുന്നിടത്ത് ബന്ധങ്ങൾ സുദൃഢമായില്ലേ? അപ്പോ ഐക്യം വളരെ പൂർണ്ണമാണ് ഇവിടെ. ബി ജെ പിയും സി പി എമ്മിന്റെയും ഐക്യം വളരെ പൂർണ്ണമായ തോതിൽ നടക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇവിടെ കോൺഗ്രസ് ജയിക്കരുത് എന്ന് ബി ജെ പിക്ക് താല്പര്യമുണ്ട്, ഇവിടെ ഇടതുപക്ഷം ജയിക്കണമെന്ന് ഇടതുപക്ഷത്തിന് താല്പര്യമുണ്ട്. ആ രണ്ട് താല്പര്യങ്ങൾ ഒന്നിക്കുമ്പോൾ ലക്ഷ്യം ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു മൂന്നാം ബുദ്ധി ഒന്നും നമുക്ക് വേണ്ടല്ലോ, ഒരു മൂന്നാം ഇന്ദ്രിയൊന്നും നമുക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മൾ തുറന്ന് കാട്ടിക്കൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനത്തോടെ മുമ്പോട്ട് പോവുക എന്നതാണ് നമ്മളെടുത്ത തീരുമാനം. പിന്നെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ക്രൈസ്തവർ മുസ്ലിം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയും ബി ജെ പി നടത്തിയ ആക്രമണങ്ങൾ,
ജനമധ്യത്തിൽ നമ്മൾ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതപര്യന്തമായി ഇന്ത്യ രാജ്യത്ത് വർഗീയ സംഘർഷത്തിൻ്റെയും വർഗീയ ആധിപത്യത്തിൻ്റെയും പുറത്ത് ബി ജെ പി സംഘപരിവാരം നടത്തിയ അക്രമത്തിൻ്റെ ഭീതിതമായ ചിത്രങ്ങൾ ചിത്രസഹിതം നമ്മൾ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ എൽ ഇ ഡി വെച്ച് മുഴുവൻ നഗരങ്ങളിലും നമ്മൾ യാത്ര ചെയ്ത് സഞ്ചരിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവർ നടത്തിയ കൂട്ടക്കൊല, അവർ നടത്തിയ ആക്രമം, അവർ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ അക്രമങ്ങൾ, മുസ്ലിമുകൾക്കെതിരെ നടത്തിയ അക്രമങ്ങൾ, ചർച്ചിനെതിരെ നടത്തിയ അക്രമങ്ങൾ, പള്ളിക്കെതിരെ നടത്തിയ അക്രമങ്ങൾ, ആ അക്രമങ്ങളുടെയൊക്കെ നഗ്നമായ ഫോട്ടോ സഹിതം ജനമധ്യത്തിൽ ബി ജെ പിയുടെ മുഖം എന്ത് എന്ന് തെളിയിക്കാനുള്ള പ്രചരണത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്നു. അതിനൊരു സ്പെഷ്യൽ കമ്മിറ്റിയെ കെ പി സി സി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അടുത്ത 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളത് തെരുവിലെത്തിക്കും. ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ് അവർ നടത്തിയിരിക്കുന്ന ഈ സംഘർഷഭരിതമായ അക്രമങ്ങൾ, ആ അക്രമങ്ങളുടെ നഖചിത്രം ജനമനസ്സിലേക്ക് എത്തിക്കുക നമ്മുടെ രാഷ്ട്രീയ ദൗത്യമായി നമ്മൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ജനമധ്യത്തിലേക്ക് ഞങ്ങളത് എത്തിച്ച് ഇവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് സാധാരണക്കാരായ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. ബോധവൽക്കരണം നടത്താതെ നിങ്ങൾ പത്രത്തിൽ എൻ്റെ വാർത്തയും ഇട്ടിട്ടുണ്ട്, സന്തോഷം. ഒരു ബോധവൽക്കരണവും നടത്താതെ നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയ ഈ ട്രാഫിക് പിഴ ചുമത്തുന്ന നടപടി അത് മാറ്റി എന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സത്യത്തിൽ ഒരു ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ സാധാരണക്കായ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ആളുകൾക്കൊക്കെ ഒരു അവേർനെസ് വേണ്ടേ? ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ഇതിനകത്ത് ബാധകമാണ്, ഈ ഫൈൻ ബാധകമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മുമ്പിലിരിക്കുന്ന കുട്ടിക്ക് പോലും ഫൈൻ ബാധകമാണെന്നൊക്കെ പറഞ്ഞാൽ അടിയടി എത്തി. അപ്പോൾ ഒരു ബോധവൽക്കരണം, ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ ബോധവൽക്കരണം വേണം. യു ഡി എഫ് സർക്കാർ, എൽ ഡി എഫ് ഗവൺമെൻറ് പിൻവലിച്ചത് നന്നായി, അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇനിയെങ്കിലും അത് പുനഃപരിശോധന നടത്തുമ്പോൾ അതിനു മുമ്പ് അതിനെ സംബന്ധിച്ച് ഒരു പഠനം സമൂഹത്തിന് നൽകാൻ ഇടതുപക്ഷ ഗവൺമെൻറ് നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. സംഘടനാ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി പാർട്ടി മുൻപോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ആ തീരുമാനം വളരെ ആവേശവും ആത്മവിശ്വാസവും നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ചർച്ച അത്രയും നല്ല പോസിറ്റീവായ ചർച്ചയായിരുന്നു. അതുകൊണ്ട് സംഘടനാ പ്രവർത്തന രംഗത്ത് ഒരു പുതിയ ശക്തിയായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ പുനഃസംഘടന ഏതാണോ തുടങ്ങിയതിൻ്റെ പ്രവർത്തനം തുടങ്ങി. ഇന്നലെ ആദ്യം തന്നെ ആദ്യത്തെ ഉപസമിതിയുടെ യോഗം നടന്നു. ഇനി അത് വരുന്ന 25, 26 തീയതികൾ തൊട്ട് നമ്മുടെ പുനഃസംഘടനയുടെ ചട്ടത്തിലേക്ക് കിടക്കും. പിന്നെയുള്ളത് അപകീർത്തി കേസിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഹർജി തള്ളിയ നടപടി സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല വാസ്തവം. ഒന്ന് ആലോചിക്കാത്തത് ഞാൻ ചോദിക്കുന്നൊരു നാച്ചുറൽ ജസ്റ്റിസ് ഇല്ലേ? അതായത് ഇന്ത്യക്ക് ഭരണഘടനയുണ്ട്, ഇന്ത്യക്ക് നിയമങ്ങളുണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു സാമാന്യ നീതി ഇല്ലേ? ഒരു മനുഷ്യന് ഒരു അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ ഹർജി തള്ളുക സാമാന്യ നീതിക്ക് നിരക്കുമോ? നീതിക്കായുള്ള നിയമ പോരാട്ടം കോൺഗ്രസ് തുടരുക തന്നെ ചെയ്യും. ഈ ഇമ്പാച്ചി കാട്ടിയിട്ടൊന്നും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഭയപ്പെടുത്താമെന്ന് കരുതരുത്. രാഹുൽ ഗാന്ധി കരുത്തനാണ്, കോൺഗ്രസും കരുത്താണ്. രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ഇന്ത്യ രാജ്യത്തെ വലിയ 1% ജനങ്ങൾ അദ്ദേഹത്തിന് എന്തും നൽകാൻ, ജീവൻ നൽകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാഷ്ട്രമാണിത്. അദ്ദേഹത്തെ ഒരു കൊച്ചാക്കി കാട്ടി, അദ്ദേഹത്തെ ഭയപ്പെടുത്തി, എല്ലാ ആശങ്കാപരിതനാക്കി അയാളെ അങ്ങ് മാറ്റിക്കളയാമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേവലം വ്യാമോഹം മാത്രമാണ് എന്ന് ഭരണകക്ഷികളെ അറിയിക്കാൻ ഈ സന്ദർഭം നമ്മൾ വിനിയോഗിക്കുന്നു. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ വാർത്താസമ്മേളനം നടത്തുന്നത്. പുതിയ ഫോർമുലയെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനടക്കം പുതിയ ഫോർമുല ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്.